മുഖ്യനായ ശബ്ദം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സ്പർശം ഒരു ലോകം ഉണ്ടാക്കും. മൃദുലമായൊരു സ്പർശത്തെ തുടർന്ന് മറ്റൊരു സ്പർശം ഉണ്ടായാൽ തന്നെ ആദിമ സ്പർശത്തിന്റെ തുടർച്ച കിടന്നാൽ അറിയാതിരിക്കും. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിന് പ്രാചീനർ ഉപയോഗിക്കുന്നത് കീചകൻ കോംപ്ലക്സ് എന്ന. കീചകൻ സൈരന്ധ്രിയെ പാഞ്ചാലിയെ കണ്ടു. കീചകബോധം കേട്ടിട്ടുണ്ട്. പാഞ്ചാലിയെ കണ്ടത്, പാഞ്ചാലി കീചകനെ ക്ഷണിച്ചു. ശല്യം സഹിക്കുകയോ എന്നപ്പോൾ ഭീമനോട് പറഞ്ഞിട്ട് പാഞ്ചാലി ക്ഷണിച്ചു, ഞാൻ ഇന്നിടത്തുണ്ടാവുമെന്ന് പറഞ്ഞു. ഏകാന്തത്തിൽ പുതച്ചുമൂടി കിടക്കുന്ന ഭീമനെയാണ് ആലിംഗനം ചെയ്യുന്നതും ഇരുട്ടിൽ തടവുന്നതും എല്ലാം. പാഞ്ചാലി എന്ന രൂപം കീചക മനസ്സിൽ സ്വപ്നമായി വീണ് കഴിഞ്ഞ് ഭീമനെ തന്നെയാണ് ആലിംഗനം ചെയ്യുന്നതെങ്കിൽ പോലും ആ ഭീമൻ കീചകന്റെ മൃത്യുവിനു കാരണമായിത്തീരുമ്പോഴും നാം ആലോചിച്ചു നോക്കിയാൽ അതിന്റെ തുടർച്ചയായിട്ടാ കണ്ടത്. ഇത് നമ്മൾ ആലോചിക്കണ്ട. അതുകൊണ്ടാണ് ഞാനിതിന് കീചകൻ സിൻഡ്രോം അല്ലെങ്കിൽ കീചകൻ കോംപ്ലക്സ്. അപ്പൊ ഒരു ശബ്ദത്തെ തുടർന്ന് നമ്മുടെ ഇതരങ്ങളായിരിക്കുന്ന ഇന്ദ്രിയ വ്യാപാരങ്ങളൊക്കെ അതിൻ്റെ തുടർച്ച പോലെയല്ല പോകാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പോകേണ്ട ഒരു ലോകമാണ് ഈ ലോകം സൃഷ്ടിക്കുന്ന ശബ്ദസ്പർശാദികൾ. ബസ്സിലൊക്കെ കയറിയാൽ ഈ കോംപ്ലക്സ് ഉള്ള ആളുകൾ ട്രാൻസ്പോർട്ടിൻ്റെയൊക്കെ വാതിലുള്ള ആ ഭാഗത്ത് തള്ളലുണ്ടാക്കി നിൽക്കുമ്പോൾ ചിലപ്പോൾ മനോഹരമായൊരു സ്പർശത്തിന് നിന്ന് കൊടുക്കുന്നതിനിടയിൽ അത് കാണുന്ന വേറൊരു കാരണവർക്ക് അസുഖം തോന്നി, ഇവൻ തന്നെ സ്പർശിച്ച് കുറേ നേരം നിൽക്കട്ടെ എന്ന് വെച്ച് നിന്ന് കൊടുത്താൽ ഇവൻ അവിടെ നിന്ന് കളികൾ തുടങ്ങും. അത് കഴിഞ്ഞ് ഇവൻ തുറന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മനുഷ്യനെ കാണുന്നതോടുകൂടി ഇറങ്ങേണ്ട സ്ഥലം വിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നതും കാണാം. അപ്പം ഇതൊക്കെ ഈ ലോകത്ത് കാണുന്നതാണ്. അപ്പോൾ ശബ്ദസ്പർശാദികൾക്കെല്ലാം ഇങ്ങനൊരു തലം. പക്ഷെ അത് യജ്ഞരൂപമായി രൂപാന്തരപ്പെടുന്നത് എവിടെ മുതലാണ്? അപ്പം നമുക്ക് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയെ ആഹാരമായി പരിഗണിക്കാം. അവ നമ്മുടെ മനസ്സിനോട് ഇണചേർന്നൊരു ലോകം സൃഷ്ടിച്ച് ആ ലോകത്ത് നമുക്ക് ഇരിപ്പിടമുണ്ടാക്കി ആ ലോകത്തിരുന്ന് നമ്മളെ പോഷിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പോഷണ പ്രക്രിയയുടെ മുഴുവൻ തലവും ഈ ആഹാരമാണ്. ഈ ആഹാരം രൂപാന്തരപ്പെടുന്നത് സ്ഥൂലമായ ആഹാരത്തിൽ നിന്നാണ്. നമ്മുടെ പോഷണ പ്രക്രിയയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് കഴിക്കുന്ന ആഹാരമാണ്. നമ്മൾ കഴിക്കുന്ന വെണ്ടയ്ക്കയും പാവക്കയും അരിയും ഗോതമ്പും എല്ലാം ആഹരിച്ചു കഴിഞ്ഞാൽ അവ ഉപാപചയ പ്രവർത്തനം കഴിഞ്ഞ് രൂപാന്തരപ്പെട്ടു ഒന്നാണ് നമുക്ക് കാണാൻ പ്രേരകമായ ശക്തി ഉണ്ടാകുന്നത്. കേൾക്കാനുള്ള ശക്തികൾ ഉണ്ടാകുന്നത് ഒരു ശബ്ദം ചെവിയിൽ ചെന്നലച്ചാൽ നമ്മുടെ സംവേദക നാഡികളും പ്രേരക നാഡികളും ആ ശബ്ദത്തിനനുഗുണമായ പെരുമാറ്റ വിശേഷങ്ങളെ നമ്മിൽ ഉണ്ടാക്കുന്നത് നാം കഴിച്ച ആഹാരം പോഷണമായി തീർന്ന് കഴിഞ്ഞിട്ടാണ്. കഴിച്ച ആഹാരത്തിൻ്റെ പാചന പ്രക്രിയയിൽ വെച്ച് അത് പചിച്ച് ഭൂതങ്ങളായും ധാതുക്കളായും പരിണമിച്ച് കഴിയുമ്പോൾ ആ ആഹാര പദാർത്ഥങ്ങൾ രൂപാന്തരപ്പെട്ടാണ് എൻ്റെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം പോഷണം ഉണ്ടാകുന്നത്. ഇപ്പം ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് പ്രാണവായു കുറഞ്ഞു പോവുകയാണ്, ചെവിയുടെ കേൾവിയൊക്കെ പോവും, ഹൈപ്പോക്സി. കുട്ടിയിൽ ഉപ്പിൻ്റെ അംശം കുറയുകയാണ്, ബോധമൊക്കെ പോവും. ഉപ്പിൻ്റെ അംശം കുറഞ്ഞാൽ, സോഡിയം കുറഞ്ഞാൽ, ഓരോ ലെയറിലുള്ള സോഡിയം കുറഞ്ഞാൽ ഈ പറഞ്ഞ ബോധമൊന്നും ഉണ്ടാവില്ല.
കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോവും, ഇരുട്ടൊക്കെ അടിക്കും, ചെവിയുടെ കേൾവി പോവും, എല്ലാ സിസ്റ്റവും തകരാറിലാവും. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തനല്ല. അവൻ ശബ്ദവുമായി ഇണചേർന്നുണ്ടാക്കിയ അവൻ്റെ ലോകത്തിനകത്ത് അവനിരിക്കുമ്പോൾ ആ ലോകം സൃഷ്ടിക്കുവാൻ, ശബ്ദം സൃഷ്ടിക്കുവാൻ, മനസ്സിനെ സൃഷ്ടിക്കുവാൻ പ്രേരകമായത് അന്നമാണ്. മനുഷ്യ ശബ്ദവുമായി നിന്റെ മനസ്സിണചേർന്ന് ലോകമുണ്ടാക്കുന്നു, അത് നിന്റെ രണ്ടാമത്തെ ആത്മാവാണ്. പ്രപഞ്ചമുണ്ടാകുന്നു, പ്രപഞ്ചം നിന്റെ രണ്ടാമത്തെ ആത്മാവാണ്. ഹേ മനുഷ്യ, നിന്റെ ശബ്ദവും നിന്റെ സ്പർശവും നിന്റെ രൂപവും നിന്റെ രസവും നിന്റെ ഗന്ധവും നിന്റെ ഇന്ദ്രിയങ്ങളും നിന്റെ മനസ്സും അന്നമാകുന്നു. അതുകൊണ്ട് അന്നം ബ്രഹ്മമാകുന്നു, അന്നമാകുന്നു നിന്റെ അറിവ്.